ഹായ് ഞാൻ റീമ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഓഫീസുകളിലൊന്നും കയറിയിറങ്ങാതെ നമ്മുടെ മൊബൈലിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോ ബർത്ത് സർട്ടിഫിക്കറ്റ് മാത്രമല്ല ഡെത്ത് സർട്ടിഫിക്കറ്റ് ആയാലും മാരേജ് സർട്ടിഫിക്കറ്റ് ആയാലും ഇതുപോലെ സിമ്പിളായിട്ട് നമ്മുടെ മൊബൈലിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഓഫീസുകളിൽ നിന്നും ഡയറക്റ്റ് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അതേ വാല്യൂ തന്നെയാണ് ഈ സർട്ടിഫിക്കറ്റുകൾക്കും ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലുള്ള മിക്ക സർട്ടിഫിക്കറ്റുകളും ഈ സൈറ്റിൽ അവൈലബിൾ ആണ് പക്ഷേ ചില സ്ഥാപനങ്ങൾ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഈ ഓൺലൈൻ സംവിധാനത്തിൽ ഇപ്പോഴും ഉൾക്കൊ ഉൾപ്പെട്ടിട്ടില്ല അപ്പോൾ ആ ഓഫീസുകൾ ഏതാണെന്നും ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായും കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക എങ്കിലേ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ഗൂഗിൾ ഓപ്പൺ ആക്കിയ ശേഷം സെർച്ച് ബാറിൽ സേവന രജിസ്ട്രേഷൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഈ പേജിലേക്ക് വരാൻ സാധിക്കും ഇവിടെ സി ആർ ഡോട്ട് എൽ എസ് ജി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്നുള്ളൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കും അതിൽ പ്രസ് ചെയ്യുക അപ്പോൾ ഇതുപോലൊരു എൻറ്റർഫേസ് ആയിരിക്കും ലഭിക്കുക നിങ്ങൾക്ക് ഇതിൽ സർട്ടിഫിക്കറ്റ് സെർച്ച് എന്ന് കാണാൻ സാധിക്കും അവിടെ പ്രസ് ചെയ്യുക നേരത്തെ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു എല്ലാ ലോക്കൽ ബോഡീസും അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടില്ല എന്ന് അത് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാമെന്ന് ഞാൻ പറഞ്ഞു ഇവിടെ ഈ സർവീസ് നോട്ട് അവൈലബിൾ ഫോർ സം ലോക്കൽ ബോഡീസ് ഫോർ ഡീറ്റെയിൽസ് എന്നുള്ള ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ ലോക്കൽ ബോഡീസ് കാണാൻ സാധിക്കും ഇതൊന്നും ഇപ്പോൾ ഈ സൗകര്യം ഈ ഓൺലൈൻ സൗകര്യം ലഭ്യമായിട്ടില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈ ലോക്കൽ ബോഡി ഇതിലുണ്ടോ എന്ന് നോക്കിയിട്ട് കൺഫേം ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ചെയ്യാൻ നോക്കുക ഞാൻ ബാക്ക് വന്നു ഇനി ഇവിടെ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ ലോക്കൽ ബോഡി ടൈപ്പ് മുനിസിപ്പാലിറ്റി ആണോ ഗ്രാമപഞ്ചായത്താണോ കോർപ്പറേഷൻ ആണോ അത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ ലോക്കൽ ബോഡി ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതലുള്ള ബർത്ത് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റും കാണാൻ സാധിക്കും നമുക്ക് വേണമെങ്കിൽ ഈ ഇയർ പ്രസ് ചെയ്ത് പോകാം അതല്ലാന്നുണ്ടെങ്കിൽ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബർത്ത് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ഒരു ഫോം വന്നിട്ടുണ്ട് ഇവിടെ നെയിം ഓഫ് ചൈൽഡ് എന്നുള്ളടത്ത് കുട്ടികളുടെ കുട്ടിയുടെ പേര് അതിന് താഴെ ഡേറ്റ് ഓഫ് ബർത്ത് ഫസ്റ്റ് കുളത്തിൽ ഡേറ്റ് ആണ് കേട്ടോ ടൈപ്പ് ചെയ്യേണ്ടത് സെക്കൻഡ് കോളത്തിൽ മന്ത് മാസം സെലക്ട് ചെയ്യുക അടുത്തതിൽ ഇയർ ഏത് വർഷമാണെന്നുള്ള അത് സെലക്ട് ചെയ്യുക അതിനുശേഷം അതിന് താഴെ ജെൻഡർ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക അതിനുശേഷം താഴെ നെയിം ഓഫ് മദർ എന്നുള്ള കോളത്തിൽ മദറിൻ്റെ പേര് സെലക്ട് ചെയ്യുക അത് ഫോർ ലെറ്റർ അടിച്ചാലും മതിയാവും ഈ റെഡ് സ്റ്റാർ ഇട്ടിരിക്കുന്നത് മാത്രം ഫില്ല് ചെയ്താൽ മതി ബാക്കിയൊന്നും നിർബന്ധമില്ല അതിനുശേഷം താഴെയുള്ള ഈ ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യുക അതിനുശേഷം സെർച്ച് എന്നുള്ള ബട്ടൺ പ്രെസ് ചെയ്യുക ഇവിടെ നിങ്ങൾക്കൊരു ബോക്സ് കാണാൻ സാധിക്കും ഇവിടെ ചൈൽഡിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്ത് ജെൻഡർ ഈ ഡീറ്റെയിൽസ് കൊടുത്തേക്കുന്നതെല്ലാം എല്ലാം ആണോ എന്ന് കൺഫേം ചെയ്തതിന് ശേഷം ഈ പ്രിൻറ്റ് എന്നുള്ളതിന് താഴെയുള്ള ഈ വ്യൂ എന്നുള്ള ബട്ടൺ പ്രെസ് ചെയ്യുക ഇവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം നമ്മളൊന്ന് ചെക്ക് ചെയ്തതിന് ശേഷം പ്രിൻറ്റ് എന്നുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്യുക ഇപ്പം ഇത് ഡൗൺലോഡ് ആവുന്നുണ്ട് കണ്ടോ ഇപ്പം ഇതുപോലെ നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് ഇങ്ങനെ നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഇതിപ്പോൾ കമ്പ്യൂട്ടറും പ്രിൻ്ററൊക്കെ ഉള്ളവരാണെങ്കിൽ അപ്പോൾ തന്നെ പ്രിൻ്റ് എടുക്കാം വന്ന് അല്ലാത്തവരാണെങ്കിൽ ഇത് നമുക്ക് സേവ് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് മാരേജ് സർട്ടിഫിക്കറ്റും ഡെത്ത് സർട്ടിഫിക്കറ്റും ഇതുപോലെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കും ഇതുപോലെ തന്നെ ഈ സൈറ്റ് ഓപ്പൺ ആക്കിയ ശേഷം ഈ നേരത്തെ ഞാൻ കാണിച്ച അതേ മെത്തേഡ് തന്നെയാണ് ഈ സർട്ടിഫിക്കറ്റ് സെർച്ച് എടുക്കാം നേരത്തെ നമ്മൾ ബർത്ത് സർട്ടിഫിക്കറ്റ് എടുത്ത സ്ഥലത്ത് ഇത് ഡെത്ത് ആണെങ്കിൽ ഡെത്ത് സർട്ടിഫിക്കറ്റ് മാരേജ് ആണെങ്കിൽ മാരേജ് സർട്ടിഫിക്കറ്റ് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് മൊബൈലിൽ ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക